Back from the dead. What's up, guys? Welcome to our channel. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. സോ എല്ലാവരും അടിപൊളിയായിട്ടിരിക്കുമല്ലേ. സോ നമ്മൾ ലാസ്റ്റ് വീഡിയോ ചെയ്ത് നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കും, അതായത് സ്ക്വാഡ്സ് എന്തുകൊണ്ടാണ് ഒരു നമ്പർ വൺ വർക്കൗട്ട് ആയിരുന്നു നമ്മൾ ജിമ്മിൽ ചെയ്യേണ്ടത്. സ്ക്വാഡ്സ് എന്ന് പറയുന്ന ഒരു വർക്കൗട്ട് എന്തുകൊണ്ട് നമ്മൾ ചെയ്യണം എന്നതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തുകൊണ്ടാണ് നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ എങ്ങനെയാണ് സ്ക്വാഡ്സ് നിങ്ങളുടെ ബോഡിനെ ടോൺ ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നത് എന്നതിനെക്കുറിച്ച് ഞങ്ങൾ അവിടെ വളരെ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. സോ പക്ഷേ ഈ എന്തൊക്കെ ബെനിഫിറ്റ് ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാലും നമുക്ക് ജിമ്മിൽ വർക്കൗട്ട് ചെയ്യുമ്പം ഏറ്റവും കൂടുതൽ ഇഞ്ചുറി വരാനും കൂടെ സാധ്യതയുള്ള ഒരു വർക്കൗട്ടാണ്. കാരണം ഇതൊരു ഹൈലി കോമ്പൗണ്ട് ആയിട്ടുള്ള ഒരു വർക്കൗട്ടാണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ ഇഞ്ചുറി വരാനും കൂടെ സാധ്യതയുള്ള ഒരു വർക്കൗട്ടാണ് സ്ക്വാഡ്സ് എന്ന് പറയുന്നത്. സോ ഒരു സ്ക്വാട്ട് നമുക്ക് അതിൻ്റെ ബെനിഫിറ്റ് പ്രോപ്പറായിട്ട് കിട്ടണമെങ്കിൽ എങ്ങനെ കറക്റ്റ് ഫോമിൽ ചെയ്യാമെന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ആയിരിക്കും നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. അത് മാത്രമല്ല ഗൈസ്, നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കറക്റ്റ് ഫോമിൽ നമ്മൾ ചെയ്യുന്നതിനോടൊപ്പം തന്നെ നമ്മൾ എന്തൊക്കെ തെറ്റുകളാണ് ചെയ്യുന്നത്. നമ്മളെല്ലാവരും സ്ക്വാട്ട് ചെയ്യുന്നുണ്ടെങ്കിലും എന്തൊക്കെ ചില തെറ്റുകളൊക്കെ നമ്മൾ മൈന്യൂട്ടായിട്ട് ചെയ്യാറുണ്ട് നമ്മൾ ജിമ്മിൽ വർക്കൗട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ അതെന്തൊക്കെയാണ്, അതെങ്ങനെ നമുക്ക് കറക്റ്റായിട്ടുള്ള രീതിയിൽ കൊണ്ടുവരാൻ പറ്റും എന്നുള്ളതിനെപ്പറ്റി നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ അവസാനം വരെ കാണാൻ വേണ്ടി ശ്രദ്ധിക്കുക. നമുക്ക് ഏതായാലും നമ്മുടെ ആദ്യത്തെ പോയിലോട്ട് പോകാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് ആദ്യം തന്നെ പ്രോപ്പർ ഫോമിൽ എങ്ങനെയാണ് സ്ക്വാട്ട് ചെയ്യേണ്ടത് എന്ന് നോക്കാം. സോ പ്രോപ്പർ ഫോം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നമ്മളിവിടെ കാണിച്ചു തരുന്നത് നിങ്ങൾക്ക് ബോഡി വെയ്റ്റും കൊണ്ട് സ്ക്വാട്ട് ചെയ്യുന്ന കാര്യമാണ്. അപ്പോൾ ബോഡി വെയ്റ്റ് സ്ക്വാട്ട് ചെയ്യുമ്പോൾ നിങ്ങളുടെ സ്റ്റാൻസ് എന്ന് പറയുന്നത് നമുക്ക് നോക്കാം. ആദ്യം സ്റ്റാൻസ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഹിപ്പ് വിടുത്ത് ഇല്ലെങ്കിൽ നിങ്ങളുടെ ഷോൾഡർ വിടുത്ത് എപ്പാട്ട് നിങ്ങൾ കാല് വെക്കുക. ആ കാല് വെച്ചിരിക്കുമ്പോൾ നിങ്ങൾക്ക് സ്ലൈറ്റ് ആയിട്ട് നിങ്ങളുടെ കാലിൻ്റെ ടോസ് സ്ലൈറ്റ് ആയിട്ട് ഔട്ട്വേർഡ്സ് ആയിട്ട് പോയിൻ്റ് ചെയ്യാം. അതായത് പുറത്തേക്ക് സ്ലൈറ്റ് ആയിട്ട് പോയിൻ്റ് ചെയ്യാം, എന്ന് വെച്ചാൽ ഓവറായിട്ട് പുറത്തേക്ക് പോയിൻ്റ് ചെയ്യരുത്. അതിനുശേഷം നിങ്ങൾ താഴത്തേക്ക് പോകാൻ നേരത്തെ നിങ്ങൾ ഈ മൂവ്മെൻറ്റ് ഇനിഷ്യേറ്റ് ചെയ്യേണ്ടത് നിങ്ങളുടെ ഹിപ്സിൽ നിന്നായിരിക്കണം. ഒരിക്കലും നിങ്ങൾ നിങ്ങളുടെ നീൽസിൽ നിന്ന്, അതായത് നിങ്ങളുടെ കാലിൻ്റെ മുട്ടിൽ നിന്നായിരിക്കരുത് ഈ മൂവ്മെൻറ്റ് ഇനിഷ്യേറ്റ് ചെയ്യേണ്ടത്. അതായത് നിങ്ങളുടെ ഹിപ്പായിരിക്കണം ആദ്യം ബാക്കിലേക്ക് പോകേണ്ടത്. അത് കഴിഞ്ഞായിരിക്കണം നിങ്ങളുടെ കാലിൻ്റെ മുട്ട് നിങ്ങൾ മടക്കാനായിട്ട് ശ്രമിക്കേണ്ടത്. ഇങ്ങനെ ഹിപ്പ് ആദ്യം ബാക്കിലേക്ക് പോയി കഴിയുമ്പോൾ നിങ്ങൾ ഒരു ചെയർ ബാക്കിലിട്ടിട്ട് ആ ചെയറിലേക്ക് ഇരിക്കുന്നു എന്ന് നിങ്ങൾ മനസ്സിലെങ്കിൽ വിചാരിച്ചാൽ മതി. എന്നിട്ട് താഴത്തേക്ക് പോകാം. അതിനുശേഷം നിങ്ങളുടെ തൈസ് ഗ്രൗണ്ടിന് പാരലാകുന്നവരെ പോവുക. ആ പാരലാകുന്നവരെ പോയിട്ട് നിങ്ങൾ അവിടുന്ന് നേരെ മുകളിലേക്ക് വരിക. അതാണ് തൈസ് ഗ്രൗണ്ടിന് പാരലായിട്ട് വരുന്നതാണ് നിങ്ങളുടെ സ്ക്വാഡിൻ്റെ ലാസ്റ്റ് പൊസിഷൻ. അതിൻ്റെ താഴത്തേക്കും നിങ്ങൾക്ക് സാധിക്കുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ റേഞ്ച് ഓഫ് മോഷൻ നിങ്ങളെ കൊണ്ട് പറ്റുമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ താഴത്തേക്കും പോകാം. ആക്ച്വലി സ്ക്വാഡിൻ്റെ ഫോം എന്ന് പറയുന്നത് ആസ്റ്റു ഗ്രാസ് ആണ്. അതായത് മാക്സിമം നിങ്ങൾക്ക് താഴത്തേക്ക് പോകാവുന്നതാണ്. അതിനുശേഷം നിങ്ങൾ മുകളിലേക്ക് വരിക. മുകളിലേക്ക് വരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ കാലിൻ്റെ ഹീൽസിൽ നിന്ന് ചവിട്ടിയായിരിക്കണം നിങ്ങൾ പോകേണ്ടത്. അതായത് കാലിൻ്റെ ഫ്രണ്ട് ഭാഗത്തു നിന്ന് ചവിട്ടിയായിരിക്കരുത് നിങ്ങൾ പോകേണ്ടത്. കാലിൻ്റെ ഹീൽസിലായിരിക്കണം നിങ്ങൾ ആ പൊങ്ങാനായിട്ടുള്ള ഫോഴ്സ് കൊടുക്കേണ്ടത്. അങ്ങനെ നിങ്ങൾ മുകളിലേക്ക് വരിക. മേളി വന്ന് കഴിയുമ്പോൾ നിങ്ങളുടെ ബട്ട്സ്, അതായത് നിങ്ങളുടെ ബട്ടക്സ് മസിൽസ് മാക്സിമം സ്ക്യൂസ് ചെയ്യുക. അതിനുശേഷം വീണ്ടും താഴത്തേക്ക് പോവുക. സോ ഇതാണ് സ്ക്വാട്സിൻ്റെ നോർമൽ ആയിട്ടുള്ള ഒരു ഫോം. ഇനി നമുക്ക് ഈ സ്ക്വാട്സിൽ നമ്മൾ കോമൺ ആയിട്ട് വരുന്ന മിസ്റ്റേക്കുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഗൈസ്, അപ്പോൾ നമ്മൾ എല്ലാവരും തന്നെ ചെയ്യുന്ന ഒരു മിസ്റ്റേക്കിനെ പറ്റിയാണ് പറയാൻ വേണ്ടി പോകുന്നത്. നമ്മൾ ജിമ്മിൽ പലരും വർക്കൗട്ട് ചെയ്യാൻ നേരത്തെ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും, അവർ കാല് താഴത്തോട്ട് പോകാൻ നേരത്ത് അല്ലെങ്കിൽ മുകളിലോട്ട് പോകാൻ നേരത്ത് നമ്മൾ ഈ സ്ക്വാട്ട് ചെയ്യാൻ നേരത്ത് നമ്മുടെ മുട്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ കറക്റ്റായിട്ട് നമ്മുടെ ടോ എങ്ങോട്ടാണ് പൊസിഷൻ വെച്ചേക്കുന്നത് അങ്ങോട്ട് തന്നെ ആയിരിക്കണം നമ്മുടെ കാൽമുട്ടും പോകേണ്ടത്. പക്ഷേ പലരും ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ താഴത്തോട്ട് പോകുമ്പോൾ മുകളിലോട്ട് പോകുമ്പോൾ നമ്മുടെ മുട്ട് തമ്മിൽ കൂട്ടിമുട്ടുന്ന ഒരു കണ്ടീഷൻ ഉണ്ടാകാറുണ്ട്. അതിന് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്റ്റെബിലൈസേഷൻ ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല. നമ്മൾ ചിലപ്പോൾ ഒരുപാട് വെയിറ്റ് ഇട്ടിട്ടായിരിക്കും നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഒരുപാട് വെയിറ്റ് വന്നു കഴിയുമ്പോഴത്തേനും നമ്മുടെ ബോഡിക്ക് തന്നെ സ്റ്റെബിലിറ്റി നഷ്ടപ്പെടുന്നതുകൊണ്ട് തന്നെ നമ്മൾ കാലിങ്ങനെ അകത്തോട്ടൊക്കെ കൊണ്ടുവന്ന് കഴിയുമ്പോൾ നമുക്ക് കുറച്ച് സ്റ്റെബിലിറ്റി കിട്ടുന്നു. അങ്ങനെ ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന വെച്ചാൽ ഭയങ്കര ഒരു എക്സ്ട്രീം ആയിട്ടുള്ള കണ്ടീഷനാണ്. അകത്തോട്ട് കാലൊക്കെ പോകുന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കാല് ചിലപ്പോൾ പല അപകടങ്ങൾ സംഭവിച്ചേക്കും. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ചില പർട്ടിക്കുലർ കണ്ടീഷനിൽ നമ്മുടെ കാല് ചിലപ്പം അങ്ങ് മടഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അത്രയും മതി, നമ്മൾ താഴത്തോട്ട് വീണ് പോകും, നമുക്ക് പിന്നെ ഒന്നും ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല. ഇഞ്ചുറി ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന റെമഡി എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ നമുക്കൊരു ബാൻഡ്, നമ്മുടെ റെസിസ്റ്റൻ ബാൻഡ് ഒക്കെ ഉണ്ടല്ലോ, റെസിസ്റ്റൻ ബാൻഡ് നമ്മുടെ കാലിന് ചുറ്റും ഇങ്ങനെ ഇട്ടിട്ടുണ്ട്, രണ്ട് കാലും തമ്മിൽ കണക്ട് ചെയ്യുന്ന രീതിയിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി അകത്തോട്ട് നമുക്കൊരു കൺട്രാക്ഷൻ വരും. കൺട്രാക്ഷൻ വന്നു കഴിയുമ്പോഴത്തേനും നമ്മൾ പുറത്തോട്ട് നമ്മുടെ ബോഡി ഓട്ടോമാറ്റിക്കലി നമുക്കിങ്ങനെ എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടി നമ്മുടെ ബോഡിക്ക് തോന്നും. അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് പ്രോപ്പർ ഫോമിലോട്ട് വരാൻ വേണ്ടി സാധിക്കും. ഇങ്ങനെ അല്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന വേറൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വെയിറ്റ് കുറയ്ക്കുക. വെയിറ്റ് കുറച്ച് നമുക്ക് എടുക്കാൻ പറ്റുന്ന വെയിറ്റ് അത്ര എടുത്താൽ മതി. ശരിക്കും പറഞ്ഞാൽ നമ്മൾ കറക്റ്റ് ഫോമിൽ നമ്മൾ എന്തോരം വെയിറ്റ് എടുക്കുന്നുണ്ടെന്നുള്ളതിലല്ല, നമ്മൾ കറക്റ്റായിട്ടുള്ള ഫോമിൽ നമ്മൾ ചെയ്യുന്നുണ്ടോ എന്നുള്ളതിലാണ് മെയിൻ ആയിട്ടുള്ള കാര്യം ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ കുറച്ച് വെയിറ്റിട്ടാണെങ്കിൽ നമ്മൾ പതുക്കെ പതുക്കെ പ്രാക്ടീസ് ചെയ്ത് നോക്കുക, നമുക്ക് പ്രോപ്പറായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്ന് ഉറപ്പ് വരുത്തിയ ശേഷം മാത്രം വലിയ വെയിറ്റുകളിലോട്ട് പോകുക. വലിയ വെയിലോട്ട് പോകുമ്പോൾ നിങ്ങൾ വേറൊരു കാര്യങ്ങൾ ശ്രദ്ധിക്കണം, കൂടെ ഒരു സപ്പോർട്ടറിൻ്റെ ബാക്കിൽ എന്തെങ്കിലും നിർത്തിയിട്ട് മാത്രം ഇങ്ങനെയൊക്കെ ചെയ്യാവുള്ളൂ. അതുപോലെ തന്നെ നമ്മൾ ചെയ്യാൻ നേരത്തെ ബെൽറ്റ്, ഒരുപാട് അന്യായ വെയിറ്റ് കിട്ടുകയാണെങ്കിൽ ഇങ്ങനെ ബെൽറ്റിട്ടും ചെയ്യാൻ വേണ്ടി നിങ്ങൾ മറക്കരുത്. അപ്പോൾ ഈ കാര്യങ്ങൾ നമുക്ക് ആദ്യം തന്നെ പറയാനുള്ളൂ. നമുക്കിനി നെക്സ്റ്റ് നമ്മുടെ റിസൾട്ടിലോട്ടൊക്കെ പോകാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റേഞ്ച് ഓഫ് മോഷൻ്റെ ഒരു കാര്യമാണ്. കൂടുതൽ ആൾക്കാരും സ്ക്വാട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ചെയ്യുന്ന ഒരു കാര്യമാണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ പറഞ്ഞു ഗ്രൗണ്ടിന് പാരലായിട്ട് നിങ്ങളുടെ തൈസ് വരണമെന്ന്. ആ പാരലായിട്ട് വരുമ്പോഴാണ് ആക്ച്വലി നിങ്ങളുടെ ആ ഫോഴ്സ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഹിപ്സിലേക്കും ഹിപ്പിലെ മസിൽസിലേക്കും അതുപോലെ നിങ്ങളുടെ നീസിലേക്കും ഒരുമിച്ച് ഡിസിപ്പേറ്റ് ആയിട്ട് പോകുന്നത്.
അതായത് ഒരേ രീതിയിൽ ആ ഫോഴ്സ് വരുന്നത്. ഇനി നിങ്ങൾ പകുതിയാണ് വരുന്നുള്ളൂ അല്ലെങ്കിൽ ഒരു പാർഷ്യൽ റേഞ്ച് ഓഫ് മോഷൻ മാത്രമേ നിങ്ങൾ ഇവിടെ ചെയ്യുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ കൂടുതലും ഫോഴ്സ് വരുന്നത് നിങ്ങളുടെ നീലെ ജോയിൻറ്റിലേക്ക് ആയിരിക്കും. നിങ്ങളുടെ ഹിപ്പിലെ ജോയിൻറ്റിലേക്ക് ആ ഫോഴ്സ് വരുന്ന ആ ഒരു അളവ് എന്ന് പറയുന്നത് കുറവായിരിക്കും. നമ്മൾ ഈക്വൽ ആയിട്ട് ഈ നമ്മുടെ നീസിലേക്കും അതുപോലെ ഹിപ്സിലേക്കും ഈ ഫോഴ്സ് കറക്റ്റായിട്ട് ഡിവൈഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് പ്രോപ്പറായിട്ട് നമുക്ക് ഈ എക്സസൈസ് നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. ഇല്ലെങ്കിൽ കുറച്ച് നാൾ കഴിയുമ്പോഴത്തേനും നിങ്ങളുടെ നീസിൽ നിങ്ങൾക്ക് പെയിൻ ഉണ്ടാകുകയും അതുപോലെ ഇഞ്ചുറീസ് ഉണ്ടാകാനായിട്ടുള്ള ചാൻസ് കൂടുതലാണ്. സോ നിങ്ങൾ മാക്സിമം ഈ നിങ്ങളുടെ കാല് ഗ്രൗണ്ടിന് അല്ലെങ്കിൽ നിങ്ങളുടെ തൈസ് ഗ്രൗണ്ടിന് പാരലായിട്ട് വരുന്ന രീതിയിൽ തന്നെ പോവുക. ഫുൾ റേഞ്ച് ഓഫ് മോഷൻ എത്രത്തോളം നിങ്ങൾക്ക് താഴത്തേക്ക് പോകാൻ വരുന്നോ അത്രത്തോളം ക്വാഡ്സ് ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ നിങ്ങളുടെ ലെഗ് ഡെവലപ്മെൻറ്റ് നിങ്ങൾക്ക് കൂടുതലായിട്ടായിരിക്കും നടക്കുന്നത്. അതുകൊണ്ട് ആ കാര്യം നിങ്ങൾ മനസ്സിൽ വയ്ക്കുക. നിങ്ങൾ പാർഷ്യൽ റെപ്പറ്റീഷൻ ഒഴിവാക്കിയിട്ട് വെയിറ്റ് കുറച്ച് കുറവാണെങ്കിലും നിങ്ങൾ മാക്സിമം താഴത്തേക്ക് പോകാൻ നോക്കുക. അതിനിപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു സൊല്യൂഷൻ എന്ന് പറയുന്നത് നമുക്ക് ഗോബ്ലെറ്റ് സ്കോട്ട്, അതായത് നിങ്ങൾ ഡംബിൽ കയ്യിൽ പിടിച്ചതിന് ശേഷം നിങ്ങൾ ചെയ്യുന്ന ഗോബ്ലെറ്റ് സ്കോട്ട് ചെയ്യുക. അതാകുമ്പോൾ നിങ്ങളുടെ ഫോം കറക്റ്റായിട്ട് നിങ്ങളുടെ ടോർസ് അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ ബാക്കൊക്കെ നിങ്ങൾക്ക് സ്ട്രെയിറ്റ് ആയിട്ട് വെക്കാൻ സാധിക്കും. നിങ്ങൾക്ക് കുറച്ചും കൂടെ സാധാരണ സ്കോട്ട് ചെയ്യുന്നതിനേക്കാളും കുറച്ചും കൂടെ താഴത്തേക്ക് പോകാൻ സാധിക്കും. അങ്ങനെ റേഞ്ച് ഓഫ് മോഷൻ നിങ്ങൾ കറക്റ്റാക്കിയതിന് ശേഷം നിങ്ങൾക്ക് മറ്റേ സ്കോട്ടിലേക്ക് കടക്കാവുന്നതാണ്. സോ ഗോബ്ലെറ്റ് സ്കോട്ട് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾ ഡെഫിനറ്റ് ആയിട്ടും നിങ്ങളുടെ റേഞ്ച് ഓഫ് മോഷൻ നിങ്ങൾക്ക് കൂട്ടാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ആയിട്ട് നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ കോമൺ ആയിട്ട് ജിമ്മിൽ കണ്ടുവരുന്ന വേറൊരു മിസ്റ്റേക്ക് ആണ്. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സിമ്പിളാണ്. അതായത് പറഞ്ഞാൽ നമ്മളെല്ലാവരും നമ്മൾ സ്ക്വാട്ട് ചെയ്യാൻ നേരത്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ താഴത്തോട് നോർമലായിട്ട് തന്നെ പോകുന്നു. അത് കഴിഞ്ഞ് മേളിലോട്ട് വരാൻ നേരത്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഹിപ്പ് ആദ്യം പൊക്കിക്കൊണ്ടുവരുന്നു. അതിന് ശേഷം മാത്രമായിരിക്കും നമ്മുടെ ചെസ്റ്റിൻ്റെ പോർഷൻ നമ്മൾ കൊണ്ടുവരുന്നത്. ശരിക്കും പറഞ്ഞാൽ അങ്ങനെയല്ല നമ്മൾ ചെയ്യേണ്ടത്. നമ്മൾ പ്രോപ്പറായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹിപ്പിൻ്റെ കൂടെ തന്നെ നമ്മുടെ ചെസ്റ്റും പൊക്കിക്കൊണ്ട് വരാൻ വേണ്ടി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. പക്ഷേ ഇവിടെ ഇങ്ങനെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ക്വാഡ്സിന് പവർ ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു മിസ്റ്റേക്ക് നമ്മൾ ചെയ്യുന്നത്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ക്വാഡ്സിന് പവർ വരാതിരിക്കുമ്പോഴത്തേനും നമ്മുടെ ഗ്ലൂട്സ് ഉപയോഗിച്ചുകൊണ്ട് അതുപോലെ നമ്മുടെ ലോവർ ബാക്കിന് സപ്പോർട്ട് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഈ പറയുന്ന വെയിറ്റ് പൊക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. അപ്പോൾ ഇങ്ങനെ ചേരുന്ന വളരെയധികം നമുക്ക് എന്താ പറയുക നമ്മുടെ നട്ടലിനും അതുപോലെ തന്നെ അങ്ങനെ ആ ഒരു പോർഷനിലെല്ലാം ഒരുപാട് അധികം നമുക്ക് ഇഞ്ചുറി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇതൊരു കാരണവശാലും ചെയ്യരുത്. അതുകൊണ്ട് നമ്മൾ ക്വാഡ്സിന് വേണ്ടിയിട്ട് പവർ കൊണ്ടുവരാൻ വേണ്ടിയുള്ള കുറേയധികം വർക്കൗട്ടുകൾ നമ്മൾ പറഞ്ഞുതരാം. അതിന് ഒരു മെയിൻ ആയിട്ടുള്ള വർക്കൗട്ടാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ എക്സ്റ്റൻഷനാണ്, ലെഗ് എക്സ്റ്റൻഷനാണ്. അപ്പോൾ അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഐസൊലേറ്റഡ് വർക്കൗട്ട് ആയതുകൊണ്ട് നമുക്ക് നമ്മുടെ എന്താ പറയുക നമ്മുടെ ക്വാഡ്സിന് മാത്രം പവർ കൊടുക്കുന്ന രീതിയിൽ നമുക്ക് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ക്വാഡ്സിന് നല്ല പവർ ഉണ്ട്, ഒരു കാരണവശാലും ഈ ഒരു മിസ്റ്റേക്ക് വരത്തില്ല. നമുക്ക് പ്രോപ്പറായിട്ട് നമ്മുടെ ചെസ്റ്റ് പൊങ്ങി വരുന്ന നമ്മുടെ ഹിപ്പും ചെസ്റ്റും ഒരുമിച്ച് പൊക്കിക്കൊണ്ടുവരാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ക്വാഡ്സിന് ഒരു ഇറുള്ളതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ കോമൺ ആയിട്ട് ജിമ്മിൽ നിങ്ങൾ സ്ക്വാട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും ഒരുപക്ഷെ നിങ്ങളുടെ ഹീൽസ് അതായത് കാലിൻ്റെ പുറക് ഭാഗം കാൽഭാഗത്തിൻ്റെ പുറക് ഭാഗം നിങ്ങൾ പൊക്കാനായിട്ട് ടെൻഡൻസി ഉണ്ടാകുന്നുണ്ട്. അതായത് താഴത്തേക്ക് പോയിട്ട് നിങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങളുടെ മനസ്സിലൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. താഴത്തേക്ക് പോകുന്ന സമയത്തോ ഇല്ലെങ്കിൽ മുകളിലേക്ക് വരുന്ന ഭാഗത്തോ നിങ്ങൾ ഹീൽസ് എലവേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട് ഭാഗം ഓട്ടോമാറ്റിക്കായിട്ട് ഫ്രണ്ടിലേക്ക് മുമ്പിലേക്ക് പോകും. അതായത് ആ ഫോഴ്സ് കൂടുതലും നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് വരും. അങ്ങനെ കൂടുതൽ ഫോഴ്സ് ഫ്രണ്ടിലേക്ക് വരണമെങ്കിൽ അത് നമ്മുടെ ബോഡിക്ക് ബാലൻസ് ചെയ്ത് നിർത്തണം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലോവർ ബാക്കിന് നല്ല പണിപ്പെടേണ്ടതായിട്ട് വരും. അപ്പോൾ കൂടുതൽ പ്രഷർ നിങ്ങളുടെ ലോവർ ബാക്കിലേക്ക് വരികയും അങ്ങനെ കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ലോവർ ബാക്ക് പെയിൻ അല്ലെങ്കിൽ ബാക്ക് പെയിൻ പോലുള്ള പ്രശ്നങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയുണ്ട്. സോ ഡെഫിനറ്റ് ആയിട്ട് ഇവിടെ ചെയ്യേണ്ട ഇവിടെ വരുന്ന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ആംഗിൾ മൊബിലിറ്റി കുറവാണ്. ആംഗിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആംഗിൾ ഏരിയ നിങ്ങൾക്ക് അറിയായിരിക്കും, നിങ്ങളുടെ കാൽപാദത്തിൻ്റെ മുകളിലായിട്ടുള്ള ആ ജോയിൻറ്റ് അതാണ് ആംഗിൾ ഏരിയ എന്ന് പറയുന്നത്. ആ ആംഗിൾ ഏരിയയുടെ മൊബിലിറ്റി അതായത് ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും വരാനുള്ള മൊബിലിറ്റി കുറയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ടും എന്ത് സംഭവിക്കും, നിങ്ങൾക്ക് നിങ്ങളുടെ മുട്ട് കൂടുതൽ ഫ്രണ്ടിലേക്ക് നിങ്ങൾ താഴത്തേക്ക് പോകുമ്പോൾ മുട്ട് ഫ്രണ്ടിലേക്ക് വരാതിരിക്കാനായിട്ടുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടാകും. അങ്ങനെ വരാതിരിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾ അങ്ങനെ വരാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ഹീൽസ് എലിവേറ്റ് ചെയ്ത് കൊടുക്കേണ്ടി വരും. കാരണം ആംഗിളിൻ്റെ അവിടെയുള്ള ആ ഒരു സ്ട്രെച്ച് അല്ലെങ്കിൽ ആ ഒരു ഫ്ലെക്സിബിലിറ്റി ആംഗിളിൻ്റെ അവിടെ വരുന്ന ഫ്ലെക്സിബിലിറ്റി കുറവായതുകൊണ്ട് തന്നെ ഹീൽസ് നിങ്ങൾ എലിവേറ്റ് ചെയ്ത് കൊടുക്കേണ്ട ഒരു സിറ്റുവേഷൻ അവിടെ വരും. സോ അതുകൊണ്ടാണ് ഇങ്ങനെ പോകുന്നത്. സോ അത് എന്ത് ചെയ്യാൻ സാധിക്കുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ആംഗിൾ മൊബിലിറ്റി ഇൻക്രീസ് ചെയ്യാനായിട്ടുള്ള എക്സസൈസുകൾ ചെയ്യുക. കൂടുതൽ ആൾക്കാർക്കും സ്ക്വാട്സ് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റാത്തതിൻ്റെ കാരണം ആംഗിൾ മൊബിലിറ്റി കുറവായതുകൊണ്ടാണ്. ആംഗിൾ മൊബിലിറ്റി ഇൻക്രീസ് ചെയ്യാനായിട്ടുള്ള എക്സസൈസുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു എക്സസൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആംഗിൾ റൊട്ടേഷൻ, നിങ്ങൾ എക്സസൈസ് ചെയ്യുന്നതിന് മുമ്പ് ഹെവി സ്ക്വാട്ട് ചെയ്യുന്നതിന് മുമ്പ് ആംഗിൾ റൊട്ടേഷൻ ചെയ്യുക. ഒരു 10 പ്രാവശ്യം ക്ലോക്ക് വൈസ് ചെയ്യുക, 10 പ്രാവശ്യം ആൻറ്റി ക്ലോക്ക് വൈസ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ഏതെങ്കിലും ഒരു ചെയറിലോ മറ്റോ ഇരുന്നുകൊണ്ട് നിങ്ങൾ ആംഗിൾ യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾ എ മുതൽ ഇസഡ് വരെ നിങ്ങളുടെ ആ കാലിൻ്റെ വലിയ വിരൽ ഉപയോഗിച്ച് നിങ്ങൾ എയറിൽ എഴുതുന്നതായിട്ട് നിങ്ങൾ മനസ്സിൽ എയറിൽ എഴുതുക. അങ്ങനെ എഴുതി കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ടും ആംഗിൾ നല്ല ഒരു ഫ്ലെക്സിബിലിറ്റിയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അവിടെ കൊണ്ടുവരാനായിട്ട് ഒരു ഡൈനാമിക് സ്ട്രെച്ച് നിങ്ങൾക്ക് അവിടെ കൊണ്ടുവരാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. അതിനുശേഷം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു കാര്യമാണ് നിങ്ങൾ സിംഗിൾ ലെഗിൽ നിന്നുകൊണ്ട് ഹോപ്പ് ചെയ്യുക, പതുക്കെ ചാടുക. സിംഗിൾ ഒരു കാലിൽ മാത്രം നിന്നുകൊണ്ട് പതുക്കെ ഇങ്ങനെ ചാടുക എന്നുള്ളതും അതിനുശേഷം നിങ്ങൾക്ക് അത് നിങ്ങൾക്ക് എത്ര നേരം ചെയ്യാൻ ഒരു 30 സെക്കൻഡ് ഒരു കാലിന് ചെയ്യുക, 30 സെക്കൻഡ് മറ്റേ കാലിന് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതാണ് കാഫ് റേസ് നിങ്ങൾ ചെയ്യുന്ന മെഷീൻ, അത് നിങ്ങൾ വെയിറ്റ് ഒന്നും ആഡ് ചെയ്യേണ്ട, ആ കാഫ് റേസ് ചെയ്യുന്ന പോലെ തന്നെ ഉള്ള വർക്കൗട്ട് നിങ്ങൾ ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ആ ആംഗിളിൻ്റെ അവിടെ നല്ലൊരു സ്ട്രെച്ചും ആ ഫ്ലെക്സിബിലിറ്റി ഒന്ന് ശരിയാകാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ നിങ്ങൾ വർക്കൗട്ട് ചെയ്തതിന്
ശേഷം സ്റ്റാറ്റിക് ആയിട്ടുള്ള സ്ട്രെച്ചുകൾ നിങ്ങൾ ചെയ്യുക. ഒരു ബെഞ്ചിൻ്റെ മേളിൽ നിങ്ങൾ കാല് കയറ്റി വെച്ചിട്ട് നിങ്ങളുടെ ആംഗിൾ മാക്സിമം സ്ട്രെച്ച് ചെയ്യുക. അതായത് നിങ്ങൾ നമ്മൾ ഈ വീഡിയോക്കകത്ത് കാണിക്കുന്ന പോലെ തന്നെ മാക്സിമം നിങ്ങളുടെ ചെസ്റ്റ് നിങ്ങളുടെ കാലിൻ്റെ അടുത്തേക്ക് അടുപ്പിക്കുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് നിങ്ങളുടെ ആംഗിൾ ഏരിയയിൽ നല്ല രീതിയിലൊരു സ്ട്രെച്ച് വരും. ഇത് ആംഗിൾ സ്ട്രെച്ച് ചെയ്യാൻ നല്ലതാണ്. അതുപോലെ തന്നെ നിങ്ങൾ ഈ കാഫ്രേസ് ചെയ്ത മെഷീനിൽ തന്നെ കാല് മേളിലേക്ക് വെച്ചിട്ട്, അതായത് നിങ്ങളുടെ കാലിൻ്റെ മുൻഭാഗം മേളിലേക്ക് കയറ്റി വെച്ചിട്ട് നിങ്ങൾ സ്ട്രെച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് ആംഗിൾ സ്ട്രെച്ച് കിട്ടും. ഇത് നിങ്ങളൊരു 10 സെക്കൻഡ് വെച്ച് ഹോൾഡ് ചെയ്ത് ഒരു 3 റെപ്പിറ്റേഷൻ വെച്ച് ചെയ്യുക. അങ്ങനെ ഡൈനാമിക്കും സ്റ്റാർട്ടിംഗ് സ്ട്രെച്ചുകൾ ചെയ്തുകൊണ്ട് നിങ്ങളുടെ ആംഗിൾ മൊബിലിറ്റി നിങ്ങൾക്ക് ഇൻക്രീസ് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഈ ഹീൽസിൻ്റെ പ്രശ്നം, ഈ ആംഗിൾ മൊബിലിറ്റിയുടെ പ്രശ്നം നിങ്ങൾക്ക് ഇവിടെ ഒഴിവാക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ നെക്സ്റ്റ് ആയിട്ട് പറയാൻ വേണ്ടി പോകുന്ന ഒരു മിസ്റ്റേക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾ പലരും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ക്വാട്ട് ചെയ്യാൻ നേരത്തെ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ബാക്ക് സ്ക്വാട്ട് മാത്രമേ നമ്മൾ ജിമ്മുകളിൽ ചെയ്യാറുള്ളൂ. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ക്വാട്ടിന് ഒരുപാടധികം വേരിയേഷൻസ് ഉണ്ട്. അതായത് നമ്മൾ സ്പ്ലിറ്റ് സ്ക്വാട്ട് ചെയ്യാം, അതുപോലെ തന്നെ നമുക്ക് സുമോ സ്ക്വാട്ട് ഉണ്ട്, അതുപോലെ ഗോബൽ സ്ക്വാട്ട് ഉണ്ട്. അങ്ങനെ ഇഷ്ടമുള്ള സ്ക്വാട്ടുകൾ നമുക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഈ ഓരോ വേരിയേഷൻ നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ ഓരോ മസിൽ പാർട്ടിലോട്ടാണ് നമുക്ക് ആക്ടിവേഷൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഒരു പർട്ടിക്കുലർ ഈ ഒരു സ്ക്വാട്ട് മാത്രമാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നുണ്ടെങ്കിൽ കുറേ നാൾ കഴിയുമ്പോഴത്തേന് പിന്നെ അവിടെ ഒരു ഗ്രോത്ത് ഉണ്ടാകത്തില്ല. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗ്രോത്ത് നിന്ന് പോകുക എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് സാധാരണ. ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഒരു കണ്ടീഷനിലോട്ട് പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഈ ഒരു മിസ്റ്റേക്ക് ഒഴിവാക്കണം. നമ്മൾ വർക്കൗട്ട് ചെയ്യുന്ന നേരം, നമ്മൾ കാലുകൊണ്ട് വർക്കൗട്ട് ചെയ്യുന്ന നേരം, നമ്മൾ പർട്ടിക്കുലർ സ്ക്വാട്ട് മാത്രം, ബാക്ക് സ്ക്വാട്ട് മാത്രമായിട്ട് നമ്മൾ നിൽക്കരുത്. നമ്മൾ ഫ്രണ്ടിൽ സ്ക്വാട്ട് ചെയ്യണം, കാരണം ഫ്രണ്ടിൽ സ്ക്വാട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ക്വാഡ്സിലോട്ട് കൂടുതൽ ആക്ടിവേഷൻ വരും. അതുപോലെ തന്നെ നമ്മൾ ഈ പറഞ്ഞ നമ്മുടെ സ്പ്ലിറ്റ് സ്ക്വാട്ടൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ഹാംസ്ട്രിങ്സിലോട്ടും നമ്മുടെ ക്വാഡ്സിലോട്ടും ഒക്കെ ആക്ടിവേഷൻ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അങ്ങനെയുള്ള വേരിയേഷൻസ് നിങ്ങൾ ഡെഫിനറ്റ് ആയിട്ട് ട്രൈ ചെയ്യുക. ഈ കാര്യമാണ് നമുക്ക് ഇനി പറയാൻ വേണ്ടിയിട്ടുള്ളത്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത് നമ്മൾ കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരു മിസ്റ്റേക്കാണ് നിങ്ങൾ ലോവർ ബാക്ക് റൗണ്ട് ആയിട്ട് വരുന്നുള്ളൂ. അതായത് നിങ്ങൾ താഴത്തേക്ക് ചെന്ന് കഴിയുമ്പോൾ, ഏറ്റവും താഴത്തെ പൊസിഷനിൽ ചെന്ന് കഴിയുമ്പോഴത്തേനും നിങ്ങൾ ഡീപ്പ് സ്ക്വാട്ടൊക്കെ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ബട്ട് വിങ് എന്ന് വേണമെങ്കിൽ നമുക്കിതിനെ പറയാൻ പറ്റും. അതായത് നിങ്ങളുടെ ലോവർ ബാക്ക് റൗണ്ട് ആയിട്ടിരിക്കുന്നു, നിങ്ങളുടെ ബട്ട്സ് അകത്തേക്ക് കയറി പോകുന്ന ആ ഒരു രീതി. അതായത് നിങ്ങളുടെ ലോവർ ബാക്ക് അല്ലെങ്കിൽ പെൽവിക് റീജിയൻ ന്യൂട്രൽ ആയിട്ടല്ലായിരുന്നു ഇരിക്കുന്നത്, ഒരു പോസ്റ്റീരിയർ ടിൽറ്റ് സംഭവിച്ചിട്ട് നിങ്ങളുടെ ബട്ട് റൗണ്ട് ആയിട്ടിരിക്കുന്നു. അങ്ങനെ ഒരു പ്രശ്നം നമ്മൾ കാണുന്നുണ്ട്. ഇത് കാണാനായിട്ടുള്ള അതിൻ്റെ മെയിൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒന്നാമത്തെ കാരണം നിങ്ങളുടെ ഫീമർ, അതായത് നിങ്ങളുടെ തൈ മസിൽ, തൈയിലെ ബോൺസ് എന്ന് പറയുന്നത് ജനറ്റിക്കലായിട്ട് തന്നെ നിങ്ങൾക്ക് അവിടെ ഒരു സ്ട്രക്ചറലായിട്ട് ഒരു പ്രശ്നം ഉള്ളതും കൊണ്ട് നിങ്ങൾക്ക് പ്രോപ്പർ റേഞ്ച് ഓഫ് മോഷനിൽ നിങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ആ ബോണിൻ്റെ സ്ട്രക്ചറിൻ്റെ പ്രശ്നം കൊണ്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷേ കൂടുതൽ ആൾക്കാരിലും, ഏകദേശം ഒരു ലയൻ ഷെയർ ആൾക്കാരിലും ഇങ്ങനെ ഉണ്ടാകാനുള്ളതിൻ്റെ കാരണം എന്ന് പറയുന്നത് ആംഗിൾ മൊബിലിറ്റി തന്നെയാണ്. ആംഗിൾ മൊബിലിറ്റി എന്താണെന്ന് നമ്മൾ ആദ്യം തന്നെ പറഞ്ഞു. നിങ്ങൾ മുട്ട് ഫ്രണ്ടിലേക്ക് പോകാതെ വരുമ്പോഴത്തേനും നിങ്ങൾ ബാക്കിലേക്ക് മറിഞ്ഞ് വീഴാനായിട്ടുള്ള പോലെ ഒരു ചാൻസ്, ഒരു ടെൻഡൻസി നിങ്ങൾക്ക് ഉണ്ടാകും താഴത്തേക്ക് പോകുമ്പോൾ. അങ്ങനെ ബാക്കിലേക്ക് മറിഞ്ഞ് വീഴാതിരിക്കാനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക് ആയിട്ട് നിങ്ങളുടെ ചെസ്റ്റ് നിങ്ങൾ ഫ്രണ്ടിലേക്ക് കൊണ്ടുവരും. ചെസ്റ്റ് ഫ്രണ്ടിലേക്ക് കൊണ്ടുവരുമ്പം ഓട്ടോമാറ്റിക്കായിട്ടും നിങ്ങളുടെ ബാക്ക് റൗണ്ടഡ് ആയിട്ട് വരും. അങ്ങനെയാണ് ഇത് കോമൺ ആയിട്ടും ഈ പ്രശ്നം ഉണ്ടാകുന്നത്. സോ ഈ പ്രശ്നം ഒഴിവാക്കാനായിട്ട് നിങ്ങൾക്ക് നമ്മൾ ആദ്യം പറഞ്ഞിട്ടുള്ള നമ്മുടെ എന്താണ്, നമ്മുടെ ആംഗിൾ മൊബിലിറ്റിയുടെ എക്സസൈസുകൾ നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ പ്രശ്നം നിങ്ങൾക്ക് ഒരു പരിധിവരെ ഒഴിവാക്കാനായിട്ട് സാധിക്കുന്നതാണ്. മാത്രമല്ല നിങ്ങൾ കുറച്ചും കൂടെ കോൺഷ്യസ് ആകണം. താഴെ ചെന്ന് കഴിയുമ്പോൾ നിങ്ങളുടെ ബട്ട് ഇല്ലെങ്കിൽ ബട്ട് വിങ് ഉണ്ടാകുന്നുണ്ടോ, ഇല്ലെങ്കിൽ നിങ്ങളുടെ റൗണ്ടഡ് ബാക്ക് നിങ്ങൾക്ക് ബാക്ക് താഴെ ചെന്ന് കഴിയുമ്പോൾ ഉണ്ടാകുന്നുണ്ടോ എന്ന് നിങ്ങൾ കുറച്ചും കൂടെ ഒന്ന് ശ്രദ്ധിക്കുക. അതുപോലെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു കാര്യമാണ് നിങ്ങളുടെ ഹീൽസ് ഒന്ന് എലവേറ്റ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ലിഫ്റ്റിംഗ് ഷൂസ്, അതായത് ലിഫ്റ്റിംഗ് ഷൂസിൽ ഒരു ലിഫ്റ്റ് ഒരു ഹീൽസ് ഉള്ളതും കൊണ്ട് നിങ്ങളുടെ കാല് കുറച്ചും കൂടെ പൊങ്ങി നിൽക്കും. അപ്പം ഈ ആംഗിൾ മൊബിലിറ്റിയുടെ ഇഷ്യൂ കുറച്ച് കുറയ്ക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു കാര്യമാണ് നമ്മൾ ആദ്യം പറഞ്ഞ ഈ ആംഗിൾ മൊബിലിറ്റിയുടെ എക്സസൈസുകൾ നിങ്ങൾ പ്രോപ്പറായിട്ട് മാസ്റ്റർ ചെയ്യുക എന്നുള്ളത്. സോ നിങ്ങളിത് മാക്സിമം ശ്രദ്ധിക്കുക. ഇത് ഇങ്ങനെ ഒരു മിസ്റ്റേക്ക് ഒഴിവാക്കാനായിട്ട് മാക്സിമം ട്രൈ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഇനി പറയാൻ വേണ്ടി പോകുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ, ശരിക്കും പറഞ്ഞാൽ ഒരു മിസ്റ്റേക്ക് ആയിട്ട് നമുക്ക് പറയാൻ വേണ്ടി പറ്റത്തില്ല. പലർക്കും അറിയാൻ മേലാത്തതുകൊണ്ടായിരിക്കും പലരും ഇങ്ങനെ ചെയ്യുന്നത്. കാരണം പ്രോപ്പറായിട്ട് പലരും ബ്രത്ത് എടുക്കാറില്ല നമ്മൾ വർക്കൗട്ട് ചെയ്യാൻ നേരത്ത്. ചിലരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വർക്കൗട്ട് ചെയ്യുമ്പോൾ ബ്രത്ത് എല്ലാം ഹോൾഡ് ചെയ്ത് പിടിച്ചോണ്ടാണ് ചെയ്യുന്നത്. ചിലരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രോപ്പറായിട്ട് കറക്റ്റായിട്ടുള്ള രീതിയിലല്ല ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കറക്റ്റായിട്ടുള്ള രീതി നമ്മൾ പറഞ്ഞു തരാം. നമ്മൾ എല്ലാത്തിലും പറയാറുള്ള കാര്യമാണ്, അതായത് നമ്മൾ വർക്കൗട്ട് ചെയ്യാൻ നേരത്ത് നമ്മൾ ഗ്രാവിറ്റിക്കെതിരെ എന്ത് കാര്യം നമ്മൾ ചെയ്യുവാണോ, ഒരു വെയിറ്റ് എടുക്കുകയൊക്കെ ആണെങ്കിലും നമ്മൾ ശ്വാസം നമ്മൾ പുറത്തോട്ടാണ് വിടേണ്ടത്. അതിനുശേഷം നമ്മൾ ഗ്രാവിറ്റിയിലെ അടുത്തോട്ടാണ് നമ്മൾ പോകുന്നതെങ്കിൽ ശ്വാസം അകത്തോട്ട് എടുക്കുക. അപ്പോൾ ഇവിടെ അതുപോലെ തന്നെയാണ് നമ്മൾ ചെയ്യേണ്ടത്. നമ്മൾ സ്ക്വാട്ട് ചെയ്യാൻ നേരത്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ താഴത്തോട്ട് പോകാൻ നേരത്ത് ശ്വാസം എടുക്കുക. അത് കഴിഞ്ഞാൽ നമ്മൾ ഗ്രാവിറ്റിക്ക് ഒപ്പോസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ വെയിറ്റ് മേളോട്ട് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് ശ്വാസം പുറത്തോട്ട് വിടുക. ഇങ്ങനെ വേണം നമ്മൾ നോർമലായിട്ട് സ്ക്വാട്ട് ചെയ്യുമ്പോൾ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഹെവി വെയിറ്റ് ഒക്കെ ഇട്ടാണ് നിങ്ങൾ സ്ക്വാട്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പം ഈ ഒരു ഫോമിൽ നമുക്ക് ബ്രത്ത് എല്ലാം എടുത്തുകൊണ്ട് ചെയ്യാൻ പറ്റിക്കൊള്ളണം എന്ന് വരത്തില്ല. അപ്പോൾ അങ്ങനെ വരുന്നൊരു കണ്ടീഷനിൽ നിങ്ങൾ ഹെവി വെയിറ്റ് ഇട്ട് ചെയ്യാൻ നേരത്തും ശ്വാസം പിടിച്ച് ഹോൾഡ് ചെയ്ത് പിടിക്കുക. ശ്വാസം ഹോൾഡ് ചെയ്ത് പിടിച്ചുകൊണ്ട് തന്നെ താഴത്തോട്ട് പോകുക, എന്നിട്ട് മേലോട്ട് വരിക. എന്നിട്ട് മേലോട്ട് വന്ന ശേഷം മാത്രം നിങ്ങൾ ശ്വാസം പുറത്തോട്ട് വിടുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ രണ്ടാമത് പറഞ്ഞ രീതിയിൽ നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഇത് എങ്ങനെയാണ് ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് വരുന്നത്, നമ്മൾ ഹെവി എടുക്കുമ്പോൾ എങ്ങനെയാണ് അഡ്വാൻറ്റേജ് ആയിട്ട് വരുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ലോവർ ബാക്കിലുള്ള നമുക്ക്
ആ ഒരു പ്രഷർ ഉണ്ടല്ലോ, ആ പ്രഷർ നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി സാധിക്കും. നമ്മളിങ്ങനെ ബ്രെത്ത് ഹോൾഡ് ചെയ്ത് പിടിക്കുമ്പോൾ നമുക്ക് ആ ബാക്കിലോട്ടുള്ള ആ പ്രഷർ നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യണമെന്ന് പറയുന്നത്, ഹെവി വെയിറ്റ് ഇട്ട് ചെയ്യാൻ നേരത്തെ. അപ്പോൾ ഏതായാലും ഇതാണ് നമുക്ക് ബ്രെത്തിനെ പറ്റി പറയാനുള്ളത്. അപ്പോൾ ഇത്രയായിരുന്നു നമുക്ക് സ്കോട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അപ്പോൾ നിങ്ങൾ എന്ത് പറഞ്ഞാലും ഈ മിസ്റ്റേക്കുകളൊക്കെ ഒഴിവാക്കി നമ്മൾ പറഞ്ഞ ഈ റെമഡീസും കൂടെ മാക്സിമം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്കോട്ട്സിലെ പെർഫോമൻസ് നിങ്ങൾക്ക് ഇൻക്രീസ് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ലോവർ ബോഡിയുടെ ഗ്രോത്തും അതുപോലെ നിങ്ങളുടെ ഫുൾ ബോഡി ടോണിങ്ങും കുറച്ചും കൂടെ എഫിഷ്യൻ്റ് ആയിട്ട് നിങ്ങൾക്ക് നടത്താനായിട്ട് സാധിക്കുന്നതാണ്. എന്തു പറഞ്ഞാൽ ഈ വീഡിയോ കുറച്ച് ലെങ്തി ആയിട്ട് പോയിട്ടുണ്ട്, സോ മാക്സിമം ഡീറ്റെയിൽസ് നമ്മൾ പറഞ്ഞു തരാൻ വേണ്ടി ട്രൈ ചെയ്തുകൊണ്ടാണ് അത്രയും വീഡിയോ കുറച്ചും കൂടെ ലെങ്തി ആയി പോയിട്ടുള്ളത്. ഓക്കെ ഗൈസ്, അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു കയറുന്നു, ഇഷ്ടപ്പെടുന്ന ഡെഫിനറ്റ് ആയിട്ടും ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഡെഫിനറ്റ് ആയിട്ടും കമൻറ്റ് ബോക്സിൽ അടി, അല്ലെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് താഴെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് ഡയറക്ട് മെസ്സേജ് ചെയ്ത് നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. അപ്പം മറ്റൊരു കിടിലം വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. ചില ന്യൂ ഗേസ്, സ്റ്റേ കെയർ, സ്റ്റേ ഹെൽത്തി, സ്റ്റേ ഹൈഡ്രേറ്റഡ്. ബൈ.